മല്ലിക സാരാഭായിക്ക് കലാമണ്ഡലം ചാൻസലർ പദവിയിൽ തുടരുന്നതിന് പ്രതിമാസം 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ വ്യാപക പ്രതിഷേധം. കലാമണ്ഡലത്തിലെ നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ ഒരു ദുരവസ്ഥയുള്ളപ്പോഴാണ് പ്രതിവർഷം 24 ലക്ഷം രൂപ മല്ലിക സാരാഭായിക്ക് നൽകാൻ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതൊരു അധിക ചെലവ് തന്നെയാണെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത്. കൽപ്പിത പദവിയുള്ള കലാമണ്ഡലത്തിന്റെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മല്ലിക സാരാഭായിയെ ചാൻസലറായി നിയോഗിക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത്. CPM നേതാക്കളും സർക്കാരും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന വാദം പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും മല്ലിക സാരാഭായിക്ക് നൽകേണ്ടതില്ല എന്നതായിരുന്നു. പക്ഷേ 3 ലക്ഷം രൂപ തനിക്ക് അലവൻസ് നൽകണമെന്ന് മല്ലിക തന്നെ സർക്കാരിനോട് നേരിട്ട് നിർദ്ദേശ സാഹചര്യത്തിൽ ഇപ്പോൾ 1.75 ലക്ഷം രൂപ ഓരോ മാസവും അലവൻസ് ഇനത്തിലും 25,000 രൂപയോളം കാർ വാടക ഇനത്തിലും മല്ലികയ്ക്ക് നൽകാൻ സർക്കാർ തീരുമാനമെടുത്തു. ഈ ഒരു തീരുമാനമാണ് ഇപ്പോൾ വലിയ കോലാഹലം സൃഷ്ടിച്ചിരിക്കുന്നത്. സർക്കാർ അനുഭാവികളും ഇടത് സഹയാത്രികരായ സാംസ്കാരിക പ്രവർത്തകരുമടക്കം സർക്കാരിന്റെ തീരുമാനത്തെ പ്രതിഷേധിച്ച് രംഗത്തു വരുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരുന്നപ്പോൾ ഈ ഒരു ഇനത്തിൽ അധിക ചെലവായി 1 രൂപ പോലും വാങ്ങിയിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ പുതിയ സർക്കാർ തീരുമാനം 24 ലക്ഷത്തിന്റെ അധിക ചെലവ് വരുത്തിവെച്ചിരിക്കുന്നത്. ഇത് കലാമണ്ഡലത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമായും സർക്കാർ ഇപ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടത് കലാമണ്ഡലത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പള കുടിശ്ശിക തീർക്കാൻ നോക്കുന്നതിലാണ്. അവരുടെ ശമ്പളം മാസങ്ങളായി അധോഗതിയിലാണ്. ഇനിയിപ്പോൾ ഇത്രയും പണം നൽകിയാൽ തന്നെ കലാമണ്ഡലത്തിൽ മല്ലിക സാരാഭായിയുടെ സേവനം കാര്യക്ഷമമായി ലഭിക്കുന്നില്ല എന്നതും വിമർശന വിധേയമായിട്ടുണ്ട്. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രം വരുന്ന മല്ലിക കലാപരമായ കാര്യങ്ങളെക്കാൾ രാഷ്ട്രീയ കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപവും കലാമണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. എന്നാൽ ഇത്രയും വിമർശനങ്ങൾ ഉയർന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ന്യായമായ മറുപടിയൊന്നും വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.